നമസ്കാരം. ഞാൻ ബെന്നി ജോസഫ് ജനപക്ഷം. എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. സാധാരണ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് ഒരു കാര്യവും നന്മയും കരുണയും ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടാതെ ഒന്നും ചെയ്യാത്ത ഈ കാലഘട്ടത്തിൽ ബെന്നി ജോസഫ് ജനപക്ഷം എന്ന സംഘടന കഴിഞ്ഞ 25 കൊല്ലമായി കേരളത്തിലും നമ്മുടെ നാട്ടിലും ചെയ്ത പ്രവർത്തനങ്ങൾ അനേകമാണ്. പക്ഷേ കേരളത്തിൽ മാത്രം, മലയാളികളുടെ ഇടയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഒരു സംഭവം പ്രധാനമായിട്ട് പറയാനുള്ളത് അങ്ങനെ ആയിരിക്കില്ലല്ലോ, ഇങ്ങനെ ആയിരിക്കില്ലോ. ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും കിട്ടുമോ? എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് പറയാനുള്ളത് ഒന്നും കിട്ടാതെ അമ്മക്കൊരു ഉമ്മ പോലും കൊടുക്കില്ല. ഇപ്പോൾ ബെന്നി ജോസഫ് ആരാണെന്ന് ആദ്യം പറയാം. എറണാകുളത്ത് ജനിച്ചു വളർന്ന് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ തൊട്ട് എൻ്റെ ഫാദർ ടി പി ജോസഫ് റെയിൻബോ എന്ന് പറയുന്ന ആൾക്ക് നിരവധി ഹോട്ടലുകളും യുവരാജ് സീക്കിംഗ് ബാറുകളും എൽസ ടൂറിസ്റ്റം എന്ന് പറഞ്ഞൊരു ബാറും എൻ്റെ അപ്പം നടത്തിയതാണ്. ആ ജീവിതത്തിൽ നിന്ന് 18 വയസ്സുള്ളപ്പോഴേക്കും ദുബായിൽ പോയി. ദുബായിൽ ഏകദേശം 28 വർഷം. ഇത്രയും പണിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ കാണുന്ന കോലാഹലമെല്ലാം കണ്ടു കഴിഞ്ഞപ്പം മതിയായിട്ടാണ് ഈ പൊതുപ്രവർത്തനം തുടങ്ങിയത്. കണ്ണാടിക്ക് വേണ്ടി ഞാൻ ഷോർ ചെയ്തിട്ടുണ്ട്, അണിയറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, സാക്ഷിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ പച്ചക്ക് പറയണ മുമ്പിലോട്ട് വന്നത് ഈ ഇടക്കാണ്. ജനപക്ഷം എന്നൊരു സംഘടന കുറ്റ്യാടി വിനീത ടീച്ചറുടെ പാർട്ടിക്കെതിരായി, പാർട്ടി ഗ്രാമത്തിനെതിരായി ഇവിടെ കൃത്യമായി ഞങ്ങളൊരു നിയമ നടപടി കൊണ്ടുവന്നാണ്. കുറ്റ്യാടി വിനീത ടീച്ചർ പാർട്ടിക്കാരല്ല ആ ഊര് വിലക്ക് മാറ്റിയത്. ഞാൻ എൻ്റെ പൊങ്ങച്ചൻ പറയാനല്ല ഈ സമയത്ത് ഉദ്ദേശിക്കണം. കമ്മി കുമ്മി സുടാപ്പികൾ ബെന്നിച്ചേട്ടൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബെന്നി ജോസഫ് സഹോദരി സഹോദരന്മാരെ, ഇനി ഞാൻ ഒരു എക്സ്പ്ലനേഷൻ എന്നെ എന്ത് തെറി പറഞ്ഞാലും തരില്ല. ഞങ്ങൾ ഇവിടെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പൊങ്ങച്ചം കാണിക്കാനോ ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളെ അറിയിക്കാനോ അല്ലോ ഇത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്കല്ല, എന്നെ 70 ലക്ഷം വ്യൂവേഴ്സ് ആയിക്കഴിഞ്ഞപ്പോൾ, ആൾക്കാർ 70 ലക്ഷത്തിന് മേലെയായി ഞങ്ങളുടെ വ്യൂവേഴ്സ്, അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് കിടക്കപ്പൊറുതിയില്ല. എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് മരുന്ന് ലോബിയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലാട്ട, ഈ കേരളത്തിലുള്ള എല്ലാവരുടെയും വിചാരം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡോക്ടർമാരുടെ വലിയൊരു സംഭവം എന്നായിരിക്കണം. ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ IMA ഒരു ക്ലബ്ബ് പോലെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ വേറെ കാര്യമാണ്. ഒന്നാമതായി എനിക്ക് ഇത്രയധികം ശത്രുക്കളുള്ളതുകൊണ്ട് ഞാൻ ചെയ്യണ നന്മയ്ക്ക് എനിക്കൊരു പത്മശ്രീയും വേണ്ട, ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, ഞാനൊരു MLA ആവുമല്ല. കമ്മി കുമ്മി സുടാപ്പികൾ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഞാനൊരു MLA ആവാൻ, ഒരു മന്ത്രിയാവാൻ, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനാണ് ഞാൻ ഈ കളി കളിക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ തന്തൊക്കെ പറഞ്ഞെന്ന് ഇടക്കിടക്ക് പറയണത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പലരും പാർട്ടി വിട്ട് പല പാർട്ടിയിലോട്ട് സ്ഥാനം കിട്ടുമ്പോൾ പോകുന്നത്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP എന്ന് പറഞ്ഞ ഒരു സ്ഥാനം ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവരെല്ലാം സ്ഥാനലബ്ധിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, കൈക്കൂലിക്ക് വേണ്ടി, അഴിമതിക്ക് വേണ്ടി അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ 333 ഹാർട്ട് സർജറി ചെയ്തു, ഹൃദയതാളം എന്ന പദ്ധതി. ആ പ്രോജക്റ്റ് ഇപ്പം ഇല്ലെന്ന ആൾക്കാർ പറയണം. ഒരു പ്രോജക്റ്റ് എത്ര നാൾ കൊണ്ടേ കൊടുക്കാൻ പറ്റും? ഞങ്ങളൊരു ഒരു ചെറിയ സംഘടനയല്ലേ. 333 സൗജന്യ ശസ്ത്രക്രിയകൾ ചെയ്ത് ലയൺ എന്ന് പറഞ്ഞ വലിയ ഒരു സംഘടനയുമായി ചേർന്ന് യേശുദാസിൻ്റെ കീഴിൽ ചെയ്തപ്പോൾ 11 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു ഫോൺ കോൾ ഇട്ടിട്ട് എന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നടക്കില്ല. ഒന്നാമതേ ഞങ്ങൾ ഒരു റേറ്റിലെത്തിച്ച്, ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. എന്താണ് ഞങ്ങൾ ചെയ്തത്? ഇവിടെ ആർക്ക് വേണമെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഹാർട്ട് ഓപ്പറേഷൻ വില കുറപ്പിച്ചത് ഞങ്ങളാണ്. കോക്ലിയർ ഇംപ്ലാന്റ്
വില കുറപ്പിച്ചത്. അതായത് ന്യായമായ രീതിയിൽ ഓപ്പറേഷൻ നടത്താൻ ആരാണ് ചെയ്തത്? ഹൃദയതാളോ ഹൃദയതരംഗോ? ഞങ്ങൾ പരിപാടി നിർത്തിയപ്പോൾ ഈവൻ സണ്ണി വർക്കി എന്ന് പറഞ്ഞ കോടീശ്വരൻ യേശുദാസിന്റെ ട്രസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഹൃദയതാളത്തിലേക്ക് 1 കോടി രൂപ തന്നിട്ട് 60 ലക്ഷം രൂപ തിരിച്ചവർക്ക് കൊടുത്തു വേണ്ടാന്ന് പറഞ്ഞ് ഏത് സംഘടന ചെയ്യും? അവർ ചോദിച്ചിട്ടാണോ? ഞങ്ങൾക്ക് ഈ സംഘടന ഒരു സ്റ്റേജിൽ വെച്ച് ഒരു കോടീശ്വരൻ 1 കോടി രൂപ ഇതിന് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത്രീച്ച തന്നാൽ മതി ഈ ഓപ്പറേഷൻ, അത് ഞങ്ങൾക്കല്ല ആശുപത്രിയിലേക്ക്. പക്ഷേ 333 ഹാർട്ട് സർജറി ആയപ്പോഴേക്കും ഞങ്ങളത് നിർത്തി. മറ്റൊരു കാര്യം അറിയോ, ഹാർട്ട് സർജറി കുറേ ചെയ്തു, കോക്ലിയർ ഇംപ്ലാന്റ് കുറേ ചെയ്തു. ഞാനൊരു കത്ത് കൊടുത്താൽ എറണാകുളത്തെ പല ആശുപത്രികളും ബെന്നി ജോസഫ് ഒരു കത്ത് കൊടുത്താൽ 3 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റി വെക്കുകയും പ്രമുഖ വലിയ ഉന്നത ആശുപത്രികൾ ഞാനൊരു കത്ത് കൊടുക്കുമ്പോൾ 6-7 ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റി വെക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ MLA മാരും മറ്റ് നന്മമരങ്ങളും ഒരു കിഡ്നി മാറ്റി വെക്കുമ്പോൾ 25-30 ലക്ഷം രൂപ ആവണത്? അവർ കിഡ്നിയുടെ ഒപ്പം 2 ഇഡ്ഡലിയും വടയും ചമ്മന്തി ചട്നിയും കൂടി വെക്കണ്ട. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ, അഴിമതി നടക്കുന്ന മേഖലയിൽ ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്നെ കല്ലെറിയരുത്, എന്നെ കരിവാരി തേക്കരുത്. പക്ഷേ ഇത് രണ്ടും ചെയ്താൽ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഇത് പറഞ്ഞാൽ അത് എനിക്കൊരു പ്രശ്നമില്ല, എനിക്കതൊരു പുല്ലാണ്. കാരണം എൻ്റെ കയ്യിൽ ഇനി ഞാനൊരു എക്സ്പ്ലനേഷനും ഇല്ല കേട്ടോ. ദിസ് ഇസ് ദ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ ഫ്രം ദിസ് കൊടിച്ചുപട്ടികൾക്ക്. കാരണം നന്മ ചെയ്യുമ്പോൾ എന്തെങ്കിലും നക്കി തിന്ന സാമൂഹ്യ പ്രവർത്തകരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒരു വാർത്ത ചെയ്യുമ്പോഴല്ല മാധ്യമങ്ങൾക്ക് പൈസ കിട്ടണത്, ഒരു വാർത്ത മുക്കുമ്പോഴാണ്. ബെന്നിച്ചേട്ടൻ ഒരു വാർത്ത മുക്കിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ മാപ്പോരാം. ഷൂട്ട് ചെയ്തിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ, ആ വാർത്ത ടെലികാസ്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്തക്ക് പറഞ്ഞതെന്ന് പറയണം. കാരണം അങ്ങനെയുള്ള ആൾക്കാർ കുറഞ്ഞു വരുന്നു. വിദ്യാർത്ഥി സമൂഹം, യുവാക്കൾ ജനാധിപത്യത്തിൽ ഇടപെടുന്നില്ല. അവർക്ക് മന്ത്രിമാരെ വിശ്വാസമില്ല, MLAനെ വിശ്വാസമില്ല, എല്ലാം ബെന്നിച്ചേട്ടൻ്റെ നെഞ്ചത്തൊട്ടവന്ന. ഈ കേരളത്തിലെ മുഴുവൻ വിഷയവും എനിക്കെടുക്കാൻ പറ്റില്ല, പക്ഷെ ചിലതെടുക്കാമല്ലോ. മുഴുവനല്ലെങ്കിലും എനിക്ക് ചിലതെടുക്കാമല്ലോ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഷഫീഖ് എന്ന് പറഞ്ഞവനോ ഏതോ ഒരുത്തൻ ഒരു മാധ്യമത്തിലൂടെ എന്നെ ചെളിവാരി എറിയുന്നുണ്ട്. പക്ഷേ ഇനി ഉത്തരവില്ല കേട്ടോ, അവൻ ഇനി എന്തൊക്കെ ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷേ ഞാനൊരു ചാലഞ്ച് ചെയ്യുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും അവർക്കെതിരെ ഒരു അഴിമതി പറയുമ്പോൾ, അവർക്കെതിരെ ഒരു കള്ള അവരെന്തെങ്കിലും കട്ടതിനെ കുറിച്ച് പറയുമ്പോൾ പറയണ എന്താ? പോലീസ് അന്വേഷിക്കണ്ട, വിജിലൻസ് അന്വേഷിക്കണ്ട, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണ്ട, CBI അന്വേഷിക്കണ്ട. പക്ഷേ ബെന്നി ജോസഫ് പറയണ എന്താ? ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ അല്ലെങ്കിൽ നാളെ വരെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം, വിജിലൻസ് അന്വേഷിക്കണം, CBI അന്വേഷിക്കണം. അങ്ങനെ എല്ലാവരും അന്വേഷിക്കുക, എല്ലാവരും അന്വേഷിക്കുക, എല്ലാവരും അന്വേഷിക്കുമ്പോൾ ഞാൻ അതിന് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. പക്ഷേ എന്നെ വെറുതെ ചെളിവാരി എറിയുമ്പോൾ പരദൂഷണം പറയണ ഞരമ്പ് രോഗികൾക്കുള്ളതല്ല ടൈം മറുപടി, എന്നെ തേജോവധം ചെയ്യുന്നവർക്കുള്ള മറുപടി അല്ല ഇത്. എന്നെ സ്നേഹിക്കുന്ന അമ്മപെങ്ങന്മാർക്കും സഹോദരന്മാർക്കും വേണ്ടിയാണ് ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം. പിന്നെ എൻ്റെ യൂട്യൂബും ഫേസ്ബുക്കും നിങ്ങളോട് പറയുകയാണ്, അതിൻ്റെ മണിറ്റോറിയൽ ബെനിഫിറ്റ് വന്നു തുടങ്ങിയിട്ടില്ല. വന്നാൽ ബെന്നിച്ചേട്ടൻ ഈ തൊണ്ട കീറി പറയുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും പണം വന്നാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്യാമറമാനും ഡ്രൈവർക്കും ശമ്പളം കൊടുത്ത് ബാക്കി തുക കർഷകർക്കുള്ളതാണ്. അതിൽ നിന്ന് 1 രൂപയുടെ ചായക്കാശ് ഞാൻ കുടിക്കില്ല. എൻ്റെ മക്കൾ നന്നായിട്ട് പണിയെടുക്കേണ്ടത്, എനിക്കൊരു 10 തലമുറക്ക് തിന്നാനുള്ള കാശുണ്ട്. ഇവിടുത്തെ ഏത് സാമൂഹ്യ പ്രവർത്തനാണ് എന്തെങ്കിലും കക്കാതെ ഒരു കാണ പണിയണത്, ഒരു റോഡ് പണിയണത്, ഒരു പാലം പണിയണത്? അതുകൊണ്ട് എല്ലാവരെയും കേട്ടിയിടുന്ന ആ കൂട്ടിൽ ബെന്നിച്ചേട്ടനെ കയറ്റാൻ നോക്കരുത്. ഞാൻ മുഖ്യമന്ത്രിയാവാൻ, ഞാൻ MLA ആവാൻ എന്നൊക്കെ പറഞ്ഞ് പരദൂഷണം പറയുമ്പോൾ കുശുമ്പും പൗഷിന്യവും മറ്റുള്ളവൻ്റെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയാണ് ഞാനീ പറയണത് കേട്ടോ. അല്ലാണ്ട് സ്നേഹവും കരുണയും ഹൃദയമുള്ളവർക്ക് വേണ്ടിയല്ല ഈ ടെലികാസ്റ്റ്, ഇനിയിട്ട് പറയുകയോ ഇല്ല. മരുന്ന്, ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയണത് ഞാൻ ഇത്രയൊക്കെ തൊണ്ട കീറിയിട്ടും എന്തുകൊണ്ടാണ് എന്നെ വലിയ വലിയ പാർട്ടിക്കാർ, വലിയ വലിയ MLA മാർ മന്ത്രിമാർ എന്നെ വിളിക്കുകയാണ്? എനിക്ക് MLA ഇല്ല, ഞാൻ ഈ കലൂർ കത്തിക്കടവിലുള്ള ഒരു പാവപ്പെട്ട സാമൂഹ്യ പ്രവർത്തകൻ. എന്തുകൊണ്ടാണ് MLA എന്നെ വിളിച്ചിട്ട് പറയണത് ഒരാളുടെ ലിവറുണ്ട് ഒന്ന് മാറ്റി വെക്കണം? ഞാൻ ലിവർ മാറ്റി വെക്കണോ? ഡോക്ടറാണ്. പക്ഷേ ഞാൻ സത്യസന്ധമായി കൈക്കൂലി മേടിക്കാണ്ടാണ് ജനങ്ങളിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ബാക്കി എല്ലാവരും
ഏത് റോട്ടി ചെന്നാലും കാണാം ഫ്ലെക്സ് ഭാസ്കരന്റെ ഇരു വൃക്കകളും പോയി 25 ലക്ഷം രൂപ ഭാർഗവീട ലിവർ പോയി 50 ലക്ഷം രൂപ എന്തിനാണ് ഈ കാശ് എന്തേ ഇത് ആരും ചോദിക്കാത്തത് എംഎൽഎയോ ഡോക്ടർമാരോ ആരെങ്കിലും ഇതിനൊന്നും ഇടപെടണ്ടേ എന്റെ വീട്ടിലാണെങ്കിൽ ക്യാൻസർ രോഗിയില്ല ഹാർട്ട് രോഗിയില്ല ഒന്നുമില്ല ആകെ ഒരു രോഗിയുള്ള എന്റെ വീട്ടിൽ നാടിനോടുള്ള നാട്ടുകാരോടുള്ള യുവാക്കളോടും പുതിയ തലമുറയോടുമുള്ള പ്രാന്ത് അത് ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ആരെന്ത് പറഞ്ഞാലും ഇവിടത്തെ എല്ലാ കളവും സ്വർണ്ണക്കടത്ത് ഞാനാണ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഡാഷുകളെ ഈ പണി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല തല്ലിക്കൊല്ലുന്നതുവരെ അന്തസായി വെട്ടിക്കൊല്ലുന്നതുവരെ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ എടുത്ത കേസുകൾ ജനപക്ഷം എടുത്ത കേസുകളുടെ അത്രയൊന്നും ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടില്ല എടുക്കോ ഇല്ല കാരണം പുളിക്കോ ഇത്തിരി പിള്ളേരെ തല്ലി എന്റെ പാർട്ടി അവിടെ ചെന്ന് എഫ്ഐആർ ഇടാൻ പറയാത്ത കാരണം ഇവർക്ക് തല്ലാൻ പോലീസുകാർ വേണം നിങ്ങളായാലും ആരായാലും ആ നാല് പിള്ളേരെ തല്ലി കണ്ണു പൊളിച്ചിട്ട് ഞാനും രണ്ടു മൂന്ന് ഓൺലൈൻ മാധ്യമമല്ലേ ആ ഇനി ഒരു കാര്യം കൂടി പറയാട്ടാ പൈസ ഉണ്ടാക്കാൻ ഈ പണിയാണോ ചെയ്യേണ്ടത് ഇപ്പം ഇലക്ഷൻ വരുവാണ് എന്നെ എത്ര പേര് സമീപിച്ചു ഞാൻ ഫോൺ റെക്കോർഡ് കാണിച്ചു തരാം എന്നെ എത്ര പാർട്ടിക്കാർ സമീപിച്ചു ബെന്നിച്ചേട്ടാ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഒന്ന് പൊക്കി പറയാമോ 1,50,00,000 ഓഫർ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളോട് പറയുകയാണ് നിങ്ങൾ ബി ജെ പിക്കും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും വേണ്ടി വീണു പോവല്ലേ മറ്റു മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു തുടങ്ങി ഓൺലൈൻ മാധ്യമങ്ങളിൽ നട്ടല്ലുള്ള തന്തൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അവർ തെറ്റിപ്പോവരുത് ഇപ്പോൾ പാർട്ടിക്കാരൊക്കെ വന്ന് പറയുന്നു ഏ ഞങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ ബെന്നി ജോസഫ് ഒരു കാര്യം പറയുന്നു ബി ജെ പിക്കും കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഏത് പാർട്ടിക്കാണെങ്കിലും ഇവിടെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വി ഡി സതീശൻ 200 വീട് വെച്ചു കൊടുത്തു അത് കോൺഗ്രസ് ആയതുകൊണ്ടല്ല ഞാൻ ചെയ്തത് ഈ വെള്ളപ്പൊക്കം വന്നിട്ട് 200 വീട് വെച്ചു കൊടുത്തത് സതീശൻ മാത്രമാണ് വേറെ ആരും വെച്ചിട്ടില്ല അപ്പോൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി നോക്കിയിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നോക്കിയിട്ടുമല്ല ഞാൻ പ്രവർത്തിക്കുന്നത് പക്ഷേ എല്ലാവരും ഒന്ന് പത്രം എടുത്ത് വായിക്കണം എല്ലാവരും പത്രം എടുത്തൊന്ന് വായിക്കണം ഒരു 30 ദിവസത്തെ പത്രം എടുത്തിട്ടുണ്ടെങ്കിൽ 30 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ 30 സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ 30 കള്ളനോട്ടും മയക്കുമരുന്നും ഉണ്ടെങ്കിൽ 30 പെണ്ണുപിടുത്തം ഉണ്ടെങ്കിൽ ഭവനവേദന ഉണ്ടെങ്കിൽ ഗുണ്ടായുസം ഉണ്ടെങ്കിൽ സിനിമ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വികസനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വർഗം മാത്രം എങ്ങനെ അങ്ങനെ ആവണത് അതുകൊണ്ട് എന്നെ ജാതിപരമായിട്ട് വേർതിരിക്കാൻ നോക്കരുത് നാം സ്വയം തിരുത്തുക നാം സ്വയം തിരുത്തിയാൽ ഈ നാട് നന്നാവും 10 വർഷം മുമ്പ് ചെയ്ത ഹൃദയതാളത്തിൽ ഒരു സാധനവും പൊക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കേസിന് പോകണം ആ ഒരു സ്ത്രീയുടെ സൗണ്ട് ഇട്ടിട്ടാണ് നമ്മളെ നാറ്റിക്കണത് ഒരു പ്രശ്നമില്ല പക്ഷേ ഈ പരിപാടി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല പൊതുപ്രവർത്തനം നമ്മൾ നിർത്തുന്ന പ്രശ്നമില്ല അത് എന്ത് വന്നാലും പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് എന്നെയാണ് കല്ലെറിയുന്നതെങ്കിൽ ഇന്ന് എന്നെയാണ് കരിവാരി തേക്കുന്നതെങ്കിൽ പാലാരട്ടം പാലം പൊളിച്ചിട്ട് അതിൻ്റെ അത് പ്രതിയില്ല ഇത്രയും കോടിയുടെ അഴിമതി നടന്നിട്ട് അതിലൊരു പ്രതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല പൊളിച്ച് പണിയണം നമ്മുടെ പൈസക്കാണ് പൊളിക്കണതിന് മുമ്പ് പണിതത് നമ്മുടെ പൈസയാണ് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു ഒരു എം എൽ എയോ എംപിയോ പക്ഷേ ഇനി മുതൽ ആരോഗ്യ മേഖലയിലെ സേവനം പതുക്കെ നിർത്തുകയാണ് കാരണം നിർത്താൻ കാരണം നമ്മുടെ പൈസ പോകുന്നത് മുഴുവൻ ആശുപത്രിയും ഡോക്ടർമാരും മരുന്ന് കമ്പനിയും കൊള്ളയടിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പൊതുജനങ്ങളോട് പറയണം എന്തുകൊണ്ടാണ് 15-25 ലക്ഷം രൂപ ഒരു കിഡ്നി മാറ്റാൻ വന്നത് ഒരു ലിവർ മാറ്റാൻ 50 ലക്ഷം ഇവരെന്താ തലക്കുയം എന്നിട്ടാണോ കൊണ്ടുവന്നത് അപ്പോൾ ഇതൊക്കെ മൊത്തം ഉടായ്പും വെട്ടിപ്പുമാണ് നന്മയുള്ളവരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം പണി കഴിയും ഇപ്പം കോളേജുകളിൽ മുഴുവൻ ഫീസ് മേടിച്ചിട്ട് എവിടെ പോയി വിദ്യാർത്ഥികൾ കാരണം സംഘടിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഒരുമയില്ല കുറച്ച് രാഷ്ട്രീയ കുറുക്കന്മാരാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് എന്നെ ഓർത്താരും ദുഃഖിക്കണ്ട നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് വന്ന് അമ്മയും പെങ്ങളെയും പിടിച്ചോണ്ട് പോകുമ്പോൾ തടയാൻ സാധിക്കുന്ന ചെറുപ്പക്കാരെയാണ് ഞാൻ കാണുന്നത് അല്ലാണ്ട് നമ്മുടെ അമ്മയും പെങ്ങളെയും ഭാര്യയും പിടിച്ചോണ്ട് പോകുമ്പോൾ കോണ്ടം കൊടുക്കുന്ന യുവാക്കളെയല്ല വേണ്ടത് വളരെ വിഷമത്തോടു കൂടി പറയുന്നു എന്ത് നാറിയ തരമാണ് ഇവിടെ നടക്കണത് കൊച്ചിയിൽ പക്ക ഗുണ്ടായിസം അല്ലേ നടക്കണത് നമ്മളൊരു സ്ഥലത്തിൻ്റെ ഡിസ്പ്യൂട്ട് ഉണ്ടായി ഒരു പണം മേടിച്ച ഡിസ്പ്യൂട്ട് ഉണ്ടായി എന്ത് കുറിയുടെ ഇതുണ്ടായി നമ്മൾ പോലീസ് സ്റ്റേഷനിലും കോടതി പോയ 15 കൊല്ലം പക്ഷേ പാർട്ടി ഓഫീസിൽ
ഗുണ്ടകളെ സമീപിച്ചാൽ 24 മണിക്കൂറിനകം പാര്യം നടക്കും അങ്ങനെയല്ല ചേട്ടാ ഹലോ അങ്ങനെയല്ല ചേട്ടാ അപ്പോൾ ഗുണ്ടകളുടെ അടുത്ത് പോയാൽ കാര്യം നടക്കും എല്ലാവരും മൗനിയൻ ഇത് പറയണതേ ഈ തൊണ്ടകേറി പറയണതേ വേറെ ഒന്നിനല്ല അങ്ങട എല്ലാവരും നാളെ നന്നാവും എന്ന് വിചാരിച്ച് നന്നാക്കാൻ ഇറങ്ങിക്കണല്ല പക്ഷേ നിന്റെയൊക്കെ വീട്ടിൽ ദുരിതം വരുമ്പോൾ ബെന്നിച്ചേട്ടാ എൻ്റെ വീട്ടിൽ ഇങ്ങനെയുണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെയുണ്ട് ഞാനതൊരു തൊഴിലാക്കി എടുത്തിട്ടില്ല ഇനി ഇത്തിരിയെങ്കിലും പൊതുപ്രവർത്തനം ചെയ്യുന്ന മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന മറ്റുള്ളവർക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തവൻ്റെ കാര്യം ഇനി എടുക്കുള്ളൂ ഇനി കുറച്ച് ട്രിം ചെയ്യണം കാരണം മലയാളികൾ അതിന് അർഹതപ്പെട്ടിട്ടില്ല ഞങ്ങളെ പോലെയുള്ളവരുടെ സേവനം മലയാളികൾ അർഹതപ്പെടണല്ല നിങ്ങൾ പാർട്ടിക്കാരുടെ കാലിൽ നാക്കി നാട്ടുകാരെ പറ്റിച്ച് 15 ലക്ഷം 20 ലക്ഷം വെച്ച് ട്രീറ്റ് ചെയ്യും ക്യാൻസറിൻ്റെയൊക്കെ മരുന്ന് നിങ്ങൾ 60,000 70,000 രൂപ മേടിക്കണത് ഞാൻ 5,000 രൂപ മേടിച്ച് കാണിച്ചില്ല നിങ്ങളെ ചങ്ക് പൊളിച്ച് കാണിച്ച ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന ആരോടാണ് ഇത് കിടന്ന് വെച്ചെടുക്കണത് അതുകൊണ്ട് ഇതെൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സ്പ്ലനേഷൻ അബൌട്ട് മീ ഞാൻ എന്താണ് ഞങ്ങളെന്താണെന്ന് പറയണ അവസാനത്തെ വീഡിയോ ഇനി ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ തല്ലിപ്പൊളിയനാണെന്ന് പറഞ്ഞാൽ ഈ ചെവി കൂടി കേട്ട് ഈ ചവിട്ടിക്കൂടി വിടുമെന്ന് എന്നെ കരി വാരിത്തേക്കുന്ന പാര വെക്കുന്നവർക്ക് തന്നുകൊണ്ട് എത്ര ട്രോളറക്കിയാലും ഒരു പ്രശ്നവും ഇനി കാരണം നിങ്ങളുടെ മക്കൾ കരയുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ കരയുമ്പോൾ മോളിലോട്ടും നോക്കി നിന്ന് കരയും ഒരു പട്ടി ഉണ്ടാവില്ല സഹായിക്കാൻ പച്ചക്ക് പറയുകയാണ് ഈ വീട്ടിലെ അഴിമതി മാറ്റാതെ ഈ നാട്ടിലെ അക്രമവും ഗുണ്ടായിസവും മാറ്റാതെ പരദൂഷണം പറഞ്ഞ് കൃത്യമായി പോലീസ് നടപടിയെടുക്കാതെ ഈ നാട് നന്നാവില്ല ഈ നാട് നന്നാവുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് അയൽവാസിയുടെ വീട്ടിൽ ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ചിരിക്കരുത് കാരണം ഇത് നാളെ നിങ്ങളുടെ വീട്ടിൽ വരാൻ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് നല്ല സാമൂഹ്യ പ്രവർത്തകരെയും നല്ല നന്മവരങ്ങളെയും കണ്ടെത്തണം ഗൂഗിളിൽ പോയി ഒന്ന് നോക്കണം അല്ലാണ്ട് ഹൃദയതാളം പദ്ധതി ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പരിപാടിയല്ല ശ്രുതി തരംഗം കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ മുഴുവൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ല ഞാനൊരു കത്ത് കൊടുക്കുമ്പോഴേ ആസ്റ്ററിലോട്ടും ലൂർദിലോട്ടൊക്കെ ഞങ്ങളുടെ ഒരു കത്ത് കൊടുക്കുമ്പോൾ കിഡ്നി ഓപ്പറേഷൻ നടത്തണതേ 3, 4, 7, 6 എന്നൊക്കെയാണ് അതെന്നുവെച്ചാൽ ഓരോ സ്റ്റാൻഡേർഡ് ഓഫ് ഹോസ്പിറ്റലിൻ്റെ ഇതാണ് പക്ഷേ എന്നോട് ഒരുത്തം പറയണേ ഇങ്ങനെ ഒരു കത്ത് കൊടുക്കുമ്പോൾ തനിക്ക് 1 ലക്ഷം രൂപ കിട്ടുമെന്ന് സത്യത്തിൽ ഏത് നിങ്ങൾ വിശ്വസിക്കും ഞാനൊരു കത്ത് കൊടുക്കുമ്പോൾ 1 ലക്ഷം കിട്ടണതേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ അല്ല ഒന്നും കിട്ടാണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഭ്രാന്തന് പോയി അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു ബെന്നി ജോസഫിനെ അത് നിങ്ങൾക്ക് ജനങ്ങൾക്ക് തന്നെ ഒരു ശിക്ഷയാണ് ഒന്ന് അനുഭവിക്കട്ടെ ബെന്നി ജോസഫിന് ഹാർട്ട് റിപ്പയറിങ്ങിന് വില കുറച്ച് എൻ്റെ കത്ത് മേടിക്കാൻ ഇനി വരണ്ട കിഡ്നിയും ലിവറിനും എൻ്റെ അടുത്ത് വരണ്ട കോക്ലിയറിനും എൻ്റെ അടുത്ത് വരണ്ട ഇവിടുത്തെ MLA മാരും MP മാരും ചെയ്യട്ടെ എന്നിട്ട് അവർ ഷെയർ ചെയ്തെടുക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരിക്കൽ കൂടി ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇവിടുത്തെ CBIയും വിജിലൻസൊക്കെ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം കഴിഞ്ഞ 10-25 കൊല്ലത്തെ പൊതുപ്രവർത്തനത്തിൽ എന്തു ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു അല്ലാതെ എന്ത് വരുമ്പോഴും CBI അന്വേഷിക്കണ്ട എന്ന് പറയണ ഒരുത്തനല്ല തീർച്ചയായിട്ടും ആര് നോക്കുമ്പോഴെന്താ എന്നോട് എന്തുകൊണ്ടാണ് ഈ മരുന്ന് കമ്പനികൾക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് എന്നോട് എന്താ ദേഷ്യം എൻ്റെ വീട്ടിൽ ആർക്കും ക്യാൻസറോ ഒരു ചൊറി പോലുമില്ല നാളെ വരാണ്ടിരിക്കട്ടെ പക്ഷേ ഞാനാണ് ഇവിടെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്റ്റെൻറ്റിന് 20,000 രൂപയുള്ളു കോക്ലിയർ ഇംപ്ലാന്റ് 8-10 ലക്ഷത്തിന് മേടിച്ചത് 4 ലക്ഷം ഉള്ളെന്ന് ഞാനാ പറഞ്ഞത് ക്യാൻസറിൻ്റെ മരുന്നുകൾ 150,000 രൂപയുള്ളത് ഞാനാണ് വിളിച്ചു കൂവിയത് 850,000 രൂപയുള്ളെന്ന് ഡോക്ടർ VP ഗംഗാധരൻ അല്ലെങ്കിൽ പറയട്ടെ ക്യാൻസർ രോഗികളുടെ ദൈവമല്ലേ എൻ്റെ സുഹൃത്തല്ലേ എൻ്റെ സഹോദരനല്ലേ ഡോക്ടർ ഗംഗാധരൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക മരുന്നിന് വേണ്ടി മരുന്നിൻ്റെ MRP കൊള്ളേനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിളിച്ചു പറഞ്ഞ ഞാനല്ലേ ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ എൻ്റെ ഒപ്പമൊന്ന് പറയാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഡോക്ടറായിട്ട് ഇരുന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ബെന്നി പറയണത് ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ബെന്നി പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു പക്ഷേ ഡോക്ടർമാർ ഈ കുടയുടെ കീഴിൽ വരുമ്പോൾ അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് പച്ചക്ക് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് നാളെ നിങ്ങൾക്ക് വേണ്ടി ആവണമെങ്കിൽ എന്നെ തെറി പറയുന്നവരെ എന്നെ അപവാദം പറയുന്നവരെ ചോദ്യം ചെയ്യുക അതിനോടൊപ്പം തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എല്ലാ നിയമ നടപടികളും സ്വീകരിക്കണം നല്ല സാമൂഹ്യ പ്രവർത്തകരെയും സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വന്നിട്ട് വേണം യുവാക്കൾക്കും നാടിനു വേണ്ടി സംസാരിക്കണേ എനിക്കൊന്ന് റിട്ടയർ ആവണമെങ്കിൽ ഞാനിതൊരു തൊഴിലാക്കി കൊണ്ടു നടക്കുന്ന ആളല്ല എന്നാൽ
ഇവിടെ നടക്കുന്ന അഴിമതി കണ്ടാൽ ആ രാത്രി ആയാലും എണീറ്റ് വന്ന് പറഞ്ഞിരിക്കും ഇവിടെ കാണുന്ന ദുരിതത്തിനൊക്കെ കാരണം നിങ്ങളാണ് ഞാനാണ് നമ്മളാണ് ഇനിയെങ്കിലും വി4 കൊച്ചി പോലെ ചെറുപ്പക്കാരുടെ 2020 പോലെ LDF UDF BJP പറയുന്ന സുഡാപ്പികളൊക്കെ എത്ര കൊല്ലമായി ഭരിക്കണം അവർ നന്നായതല്ലാണ്ട് പാർട്ടിക്കാർ നല്ലതല്ലാണ്ട് വേറെ ആരാ നന്നായിക്കണം ഇവിടെ ഏത് MLA-യും കൗൺസിലറും ആണ് ഇവിടെ കഷ്ടപ്പെടണം അരി മേടിക്കാനും മരുന്നിനും അവന്മാർക്ക് കണ്ണട മേടിച്ചാലും കോണകം മേടിച്ചാലും നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ലേ ഓരോ പ്രാവശ്യം മന്ത്രിമാർ വീട് മാറുമ്പോൾ എത്ര രൂപയാണ് പൊടിക്കണത് ഒരു ഹെലികോപ്റ്റർ മേടിച്ച് പൊതിഞ്ഞിട്ടിട്ടില്ല ആര് ചോദിക്കും എല്ലാവരും കൂടി ഷെയർ ചെയ്ത് നക്കോൺ അതുകൊണ്ട് വിദ്യാർത്ഥികളെ യുവാക്കളെ അഴിമതിക്കെതിരെ നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഗുണ്ടായിസത്തിനെതിരെയും അക്രമത്തിനെതിരെയും നിങ്ങൾ ശബ്ദിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് സാന്നിധ്യം വഹിക്കേണ്ടി വരുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്